നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നല്ല ചെയ്ത കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യങ്ങൾ ഒക്കെയും ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ ഒക്കെയും അവൻ സൗഖ്യമാക്കുന്നു. നിൻ്റെ യൗവന കഴുകന പോലെ പുതുകി വരത്തക്ക വണ്ണം നിൻ്റെ വാക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് സങ്കീർത്തനത്തിൽ അരളി ചെയ്തിരിക്കുന്നത് പോലെ നമുക്കും ദാവീദിനോടൊപ്പം ചേർന്ന് നമ്മുടെ സർവ്വ അന്തരംഗവുമായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെയും നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഓർത്താൽ എന്താണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്? നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറവുകളെ എല്ലാം കർത്താവ് ക്ഷമിക്കുന്നു. നമ്മുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. നമ്മുടെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുന്നു. കാരണം നമ്മുടെ ശരീരം എത്ര ക്ഷീണിച്ചാലും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ വികാരങ്ങൾ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതായിരിക്കുവാൻ, പുതുക്കം പ്രാപിച്ചതായിരിക്കുവാൻ, ധൈര്യമുള്ളതായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർക്കുകയും ചെയ്യാം. അതിനായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, അവിടുന്ന് മഞ്ഞും മഴയും സൂര്യൻ്റെ പ്രകാശവും ഒക്കെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഓരോ പ്രഭാതത്തിലും കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രാണവായുവിനെ നൽകുന്നതിനായിട്ട് നന്ദി. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴയെ പെയ്യിക്കുന്നൊരു ദൈവം, സൂര്യനെ ഉദിപ്പിക്കുന്നൊരു ദൈവം കർത്താവേ, അവിടുത്തെ എല്ലാ ദയയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പക്ഷാ ദൈവമേ, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുമ്പോൾ ദയാ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ എതിരേറ്റു വരുന്നതിനായി നന്ദി. ഭൂമിയിൽ ദൈവമേ വിശ്വസ്തന്മാർ കുറയുമ്പോൾ, വിശുദ്ധർ കുറയുമ്പോൾ കർത്താവേ ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആ വിശുദ്ധ പദവിയിലേക്ക്, നീതിമാൻ എന്ന പദവിയിലേക്ക് കർത്താവയെ കൊണ്ടുവരുവാൻ അവിടുന്ന് കൃപ ചെയ്തിരിക്കാലെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ വില ഞങ്ങളെ അവിടുന്ന് മനസ്സിലാക്കി തരണമേ അപ്പച്ച. അതിനെ വിലയില്ലാത്തതായി കാണുവാൻ ഇടവരുത്തരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ അവിടുത്തെ ദൈവമേ അവസാന തുള്ളി രക്തവും ചിന്തി തന്ന് ഞങ്ങൾക്ക് വേണ്ടി വിലയേറിയൊരു വീണ്ടെടുപ്പ് അവിടുന്ന് നൽകിയിരിക്കാലെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ മറയ്ക്കുന്നു. കർത്താവേ, ആരെങ്കിലും കർത്താവിൻ്റെ രക്ഷയെ അറിയാതിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു, അവർ ഈ രക്ഷയിലേക്ക് അടുത്ത് വരട്ടെ. കർത്താവിൻ്റെ ദൈവമേ ആ കവറിങ്ങിലേക്ക്, ആ ഒരു കുടക്കീഴിലേക്ക് വരുവാൻ, നന്മയുടെ കുടക്കീഴിലേക്ക് കടന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പച്ച. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി, ദൈവരാജ്യത്തിന് അവകാശികളായി തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഇന്ന് പകൽക്കാലം അവരെ അവിടെ നിന്ന് തൊടണമേ. യേശുവിൻ്റെ രക്തത്താൽ അവരെ കഴുകണമേ. യേശുവിൻ രക്തത്താൽ അവരെ വീണ്ടെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ആരും നിത്യനാശത്തിന് വേണ്ടി അവകാശികളാകരുതപ്പച്ച. നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, വിളക്കിൽ എണ്ണയില്ലാത്ത, ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ഞങ്ങളാകുവാൻ ഇടവരുത്തരുതപ്പ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും അവിടുന്ന് ദാനമായി തന്നിരിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിൽ ദൈവമേ വചനത്തിൻ്റെ ദൈവമേ എല്ലാ പ്രവൃത്തികളും നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയിൽ കാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പച്ച, ദൈവഹിതമല്ലാത്ത വഴികളെ വിട്ട് ദൈവമേ ദൈവ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ തലമുറകളെ അതിനു വേണ്ടി ഒരുക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പച്ച. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കർത്താവേ വിദ്യാഭ്യാസം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ഇതിനെല്ലാം വേണ്ടി ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിനെല്ലാറ്റിനേക്കാളും ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകളെ ഒരുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അത്തരത്തിൽ ഞങ്ങളുടെ വിളക്കിലെ എണ്ണയെ കരുതുവാൻ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളും ദൈവ വഴിയിൽ നടക്കുന്നവരാകുവാൻ ക്കവണ്ണം ഞങ്ങളുടെ വിളക്കിൽ എണ്ണ കരുതുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നിനും കഴിയുകയില്ല പച്ച. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആലോചന തരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവർക്ക് തുണ നിൽക്കണം. അപ്പച്ച, അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ ദൈവമേ, കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതിരുന്ന ചില പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആകുലതകൾ മാറിപ്പോകട്ടെ. നിൻ്റെ ചിന്താകുലമെല്ലാം സകലതും എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പറഞ്ഞ കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ അപമാനങ്ങൾ, ദൈവമേ, നാളത്തെ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടുന്ന കാര്യങ്ങൾ എല്ലാറ്റിനെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചില ഭവനങ്ങളിൽ ദൂതന്മാർ ഇറങ്ങട്ടെ കർത്താവേ. രോഗികളായി കിടക്കുന്ന ഭവനങ്ങളിൽ അവരെ സഹായിക്കുവാൻ ആളില്ലാതിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കട്ടെ കർത്താവേ. ചില വിഷയങ്ങളിൽ കർത്താവേ പിശാച് വെല്ലുവിളിക്കുന്ന സ്ഥാനത്ത്, അവൻ തകർക്കുമെന്ന് വാദിക്കുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. ചില ദൈവമേ ലോണുകൾ, കർത്താവേ, സ്തോത്രം, കടക്കെണികൾ, ദൈവമേ, അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച, ദൈവമേ, ചില സാലറികൾ കിട്ടാതിരിക്കുന്ന, ജോലി ചെയ്തിട്ട് അർഹമായത് ലഭിക്കാതിരിക്കുന്ന അവസ്ഥകൾക്ക് ദൈവമേ അവിടെ നിന്നൊരു പരിഹാരത്തെ വരുത്തണമേ. സകലതിനും പരിഹാരിയായിരിക്കുന്ന ദൈവം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ബിസിനസ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അവരുടെ കൈത്തൊഴിലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, വരുമാന മാർഗങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ വിഷയങ്ങളെയും അവിടെ നിന്ന് ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി നന്ദി. രോഗികളായിരിക്കുന്നവരെ ദൈവമേ അവിടെ നിന്ന് പിന്നെയും ഈ പകൽക്കാലം തുടണമേ. അവരുടെ വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. ഹൃദയത്തിലെ ചില സംശയങ്ങളെ അവിടെ നിന്ന് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്കാനിങ്ങിൻ്റെ റിസൾട്ടുകൾ ദൈവമേ, എക്സ്റേ ദൈവമേ, പല പല ടെസ്റ്റിൻ്റെ റിസൾട്ടുകളെല്ലാം നോർമലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടുന്നത് അവർക്ക് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവമേ സൗഖ്യത്തിൻ്റെ ശക്തി, വിശ്വാസം എല്ലാം അവരിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരത്തെ തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. 12 പേരെ മാത്രമല്ല, 70 പേരെ ഈരണ്ടീരണ്ടായി കർത്താവ് അയക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങൾ പറയണം, ദൈവരാ സമീപിച്ചിരിക്കുന്നു. അവർക്ക് സമാധാനം എന്ന് പറയുവൻ. അവിടെ രോഗികളെ സൗഖ്യമാക്കുവൻ, ഭൂതങ്ങളെ പുറത്താക്കുവൻ. കർത്താവിൻ്റെ സുവിശേഷം അവരോട് ഘോഷിക്കുവൻ. അത്തരത്തിൽ തൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ അവർ ഈരണ്ടീരണ്ടായി ആ സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നു പോയതിന് ശേഷം തിരികെ കർത്താവിനോട് വന്ന് പറയുകയാണ്, ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങുന്നത് അവർ കണ്ടു. കാരണം ഭൂതങ്ങൾ അലറി മാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവർക്ക് അധികാരം കൊടുക്കുമ്പോൾ അവരിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ പറയുന്നു, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ദൈവ മക്കളാണ്, അധികാരം പ്രാപിച്ചവരാണ്. ദൈവത്തിൻ്റെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എപ്രകാരം അധികാരം കൊടുത്ത് അവരെ നിയോഗിച്ചോ, അതേ അധികാരം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളും പ്രാപിച്ചിരിക്കുന്നു. അത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഭവനത്തിലൊരു വിഷയം വരുമ്പോൾ ഭയപ്പെട്ട് ആരുടെയെങ്കിലും അടുക്കലേക്ക് പ്രാർത്ഥിക്കുവാൻ ഓടാതെ നിങ്ങൾ ധൈര്യത്തോടെ പറയണം. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, ഒരു ഒന്നിനെയല്ല രണ്ടിനെയല്ല സകല ബലത്തെയും, അത് ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെ കളയുവാൻ, നിങ്ങളുടെ രോഗത്തെ നിങ്ങളുടെ ശരീരത്തെ ബലഹീനമാക്കി കളയുവാൻ, നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ ഒരു പരാജയം ഇടുവാൻ വരുമ്പോൾ ധൈര്യത്തോടെ പറയണം. നിങ്ങളുടെ ഭവനങ്ങളിൽ നെടുകയും കുറുകയും നടന്ന് നിങ്ങൾ പറയണം, പാമ്പിനെയും തേളിനെയും. പാമ്പ് മുമ്പിൽ കൂടി കടിക്കുമ്പോൾ തേള് പിറകിൽ കൂടി വന്ന് ആക്രമിക്കും. അപ്പോൾ മുമ്പിൽ നിന്ന് വരുന്ന ശത്രുവിൻ്റെ അറ്റാക്കായിരുന്നാലും പുറകിൽ നിന്ന് വരുന്നതായിരുന്നാലും വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനം പറയണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വചനം
വചനത്തിൽ യേശുവിൻ്റെ രക്തത്താൽ ആ ജയം ഏറ്റെടുക്കണം. അത്തരത്തിൽ വചനം പറഞ്ഞ് ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ ബലഹീനരല്ല, നിങ്ങൾ തോറ്റവരല്ല. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലാണ് നിങ്ങളായിരിക്കുന്നത്. ആ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എടുത്ത് പ്രയോഗിക്കുവാൻ കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. അമേൻ, അമേൻ.